ഓ, എന്താണ് ഇത്രയും വലിയ വീട്ടിലിപ്പോ എന്നെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടളഞ്ഞ് മാരാമണ്ടൻ? അത് ഞാൻ ഈ വീട് ഇപ്പോഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞാ പോരുന്ന? അവളെ തിരികെ പറഞ്ഞാ എന്ത്? ഓ ശരിയാണ്, ഡയലോഗ് അടിക്കല്ലേ. എന്നാ എന്നാ മരിയ, ദേ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചു തുടങ്ങി കേട്ടോ. ഹലോ, നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കീസ്, ഹായ് ജെറി ആൻഡ് മാധവ്. ഹലോ മൈ ഫ്രണ്ട്. ഗിഫ്റ്റ് പറഞ്ഞു ഞാൻ പുറത്ത് കേട്ടെ. അയ്യോ, പണി കിട്ടിയോ? ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ, കൊള്ളാം. മോളെ, മധുരമ്മപ്പിന് സമയമായി, നീ അങ്ങോട്ട് ചെന്ന്. ഇച്ചായ, എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം, മുട്ടുസൂചി ആണെങ്കിലും സമ്മാനം സമ്മാനം തന്നെ. ഇവരെ ഹലോ ഫാമിലി ആർജേസ്, ജെറി മാധവ്. ഹലോ അബു. ഇതെന്റെ ഇച്ചായ ടോമി ചായ, യു എസിലാ. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഹെലോ എഫ് എം ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ഒരു ആമിനക്കുട്ടി, അതിന്റെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ, വളരെ നല്ല കാര്യം. എന്നാ ഞങ്ങളും തരുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. രസാ, കൈയോടെ ചെക്ക് കൊടുത്തേ. അല്ല, ആരെയ അപ്പു? അപ്പു അല്ല, പപ്പു, എന്റെ കല്യാണ ചെക്കന്. നല്ല കലക്കം പേരാട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? ഏതായാലും സംഗതി ഓക്കെ, എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ? എന്നതാ? ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ ബുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എഴുത്തിക്കോ, നാളെ വൈകുന്നേരത്തിക്കുള്ളി സംഗതി കിട്ടണം. കസ്റ്റം മേഡ് അല്ലയോ. വന്നെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. ഹായ് അന്ന, ഓക്കെ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കിൽ പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേശുള്ളു, പണയം വെച്ചേ. 10,200 കിട്ടും. ഛേ, 2,00,000. നോ, 2.5. ഛേ, ഏയ് ഒരു 3 വരും. വെച്ചേക്കുന്നു. ഇതിനെ 432,015 ആയി. ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ? 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ, എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ അച്ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനം മാർക്കറ്റ് കൊടുത്താൽ കിട്ടും? ഒന്നും കിട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു, അബു, ജെറി മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടി. നൈസ് ടു മീറ്റ് യു. എന്നിട്ട് താടി ഒന്നും കാണാനല്ല. കൊണ്ടുന്നില്ല. നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM-ൽ ആർജേസ്. ശമ്പളം ഒക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹെലോ FM-ന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM-ൽ എപ്പോഴും. ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM-ൽ ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ ഉണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4. അയ്യോ, എങ്കിൽ ഇതിന് ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്ക, ഉറപ്പില്ലല്ലോ. എന്റെ ബു, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിന്. ഇതിന്റെ വില എത്രയെന്നറിയോ? അജയ, 12,000 rupees. ഈ സിറ്റി മോള് നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീലുണ്ടേ.
മനസ്സമ്മതത്തിന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി ബദൂരി താടി വരുന്നതിന് മുമ്പ് പോവാ. സ്കോച്ചിന്റെ വില പറയണുണ്ട്. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളെ ഒരു പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ അട്ടിച്ച് അവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരും കൂടി അവനവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡിന വില എത്ര കണ്ണുകാണാൻ പാടില്ലേ? കാതേക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ആമിനെ കുട്ടീനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? നോക്കിയ ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ, സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? അതെ. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചൻ ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല. ഒരിക്കലും കൊടുക്കില്ല. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രിമ്മി നിൽക്കുമ്പോഴാ നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാച്ചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം, അങ്ങനെ എന്നൊക്കെയാ. എന്നാലും ഉള്ള പറയാലോ, അയാൾ ഫ്രോഡാ. എനിക്കാളെ വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി, നൗ ഐ ആം വെരി ഹാപ്പി. എനിക്ക് നിന്റെ ക്യാരക്ടർ എന്താണ്, നീ എന്താണെന്ന്, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഒക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു മോശം ലൈഫിലേക്കല്ല ഒരു വൻ ദുരന്തത്തിലേക്ക് പോകണം. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ എനിക്ക് മനസ്സിലായി എന്താ അറിയാം, നിന്റെ ഇച്ഛായനും പെട്ടിരിക്കുക. ഇത് നിന്റെ ലൈഫാണ്. നിനക്കിഷ്ടമുള്ള നിന്നെ മനസ്സിലാക്കുന്ന ഒരാളോടല്ലേ നീ ജീവിക്കണ്ടേ? പിന്നെന്തിനാ അന്ന് പിരിഞ്ഞ്? അത് ഒന്നിക്കാൻ. ഇവിടെ ഇങ്ങനൊരു സാഹചര്യം തോന്നിക്കാൻ ആ പെരട്ട താടിക്കാരനെയും നിന്നെ രക്ഷിക്കാം. അന്ന ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാൻ ആലോചിച്ചില്ല. നീ എന്നോട് വരുമോന്നല്ല. അവളെ കൂടെ വരാൻ സമ്മതിച്ചു. അതാടിക്കാനുണ്ടോ കൂടെ? തമാശ അടിക്കരുത്. അവളെന്നോട് വരാൻ സമ്മതിച്ചു. നീയൊക്കെ കൂടെ മൂപ്പിച്ചിട്ടാണ് ഞാൻ അവളെ പോയി വിളിച്ചത്. അവളിപ്പോ എന്നോട് വരാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങളിവിടുത്തെ ലോകതത്വം പറഞ്ഞല്ലേ, നീ സീരിയസ് ആയിട്ടാ? ലോകതത്വം ഇതുമാതിരി പൂക്കൃത്തരം കാണിക്കരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു ഞാൻ പോയി വിളിച്ചോണ്ടിരുമ്പോ എനിക്ക് ഈ മലയാളിയാണെന്ന് പറയാനേ ഇഷ്ടമല്ല. ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുമ്പോ സൂക്ഷിക്കുന്ന അപ്പൊ തന്നെ പൊട്ടിച്ചോക്കും, വെറുതെ നാണം കിട്ടുവോ? അതെ. നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? അതെ. ആണോ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നാ ഞാനിപ്പോ ചെയ്യുന്നേ. ഭയങ്കര തെറ്റായി പോയി. ആ വഴി പോ, വേഗം വാ. നമ്മളെ ഇവളെ കൊണ്ടുപോണോ? ഇവള് നമ്മളെ കൊണ്ടുപോണോ?
കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കാറിങ്ങി എന്ന് പറഞ്ഞാൽ മാറ്റാം. അല്ല, നമുക്ക് നാളെ പള്ളിയിൽ കാണണം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഓക്കേ ഓക്കേ. അച്ഛാ ഇങ്ങ് വന്നേ. എന്നടി, എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ അന്നയെ കാണുന്നില്ല? കാണുന്നില്ലെന്നോ? ഏയ് പ്രശ്നമൊന്നുമില്ല, നീ ആ ഫോണിൽ ഞാൻ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഈ വീട് മുഴുവൻ ഞാൻ നോക്കി, അന്ന ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ അച്ഛയ, ഇനി എന്നെ ചെയ്യാം? ചതിച്ചോ എന്നെ. പോകുന്ന വഴിക്ക് വീടിന്റെ അവിടെ ആക്കണേ. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. ഈ കാത്തിരുന്ന നിമിഷങ്ങളിൽ പ്രിയെ, നിന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. രാത്രിയുടെ ഈ സുന്ദരയാമങ്ങളിൽ സംഗീതം എന്നെ മധുരമത്തനാക്കുന്നു. അയ്യോ, ഉന്മാദ നിമിഷങ്ങളിൽ പ്രണയദുരിതമാക്കുവാൻ. ജയോ, ഇതിന് എത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ. ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാം. ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ പേര് പ്രിയ. ഇത് അന്ന. എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് അതൊക്കെ പറയാം, അത് ഞങ്ങൾ നകത്ത് കയറട്ടെ. ചേരി, പൊക്കൊന്ന് പുറത്തിടണേ. What have you done, Madhav? It's so unfair. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയോ? കുട്ടി ഉണ്ടാവും. അല്ലെ, കുട്ടി നന്നായി ആലോചിച്ചിട്ടാണ് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുന്നാ പറയുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ എന്റെ റൂമിലേക്കോ പോയായിരുന്നു അല്ലേ? ജെറി, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് പറയാ. അതിന് ടെൻഷൻ ആവണ്ട, നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്താലോ? പോലീസിനെ ഖബർ അറിയിച്ചിട്ടുണ്ടോ? ആ ഫോണും തന്നെ. ഹലോ, ഞാൻ അന്നയാ. മനസ്സിലായി മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ചു ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. ക്യാരക്ടർ സ്റ്റൈലിംഗ് ഞാൻ നേരത്തെ തന്നെ പറയണമായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ. അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അതവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ
പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലേടാൻ തുടങ്ങും. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂ. സെക്യൂരിറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ മാസം 10,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു 15,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ. ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അലമാരക്കകത്ത്, 432,015 രൂപയുടെ. ഏതായാലും അത് ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അത് ആ ജ്വല്ലറി റിട്ടേൺ ചെയ്യാം. മാർക്കറ്റ് വിലയേറി നിൽക്കുന്ന ടൈമാണേ. 15,00,000 അയാളുടെ മോന്തെ കിട്ടി ഒരു കുത്തും കൂടി കൊടുത്തിട്ട് വരായിരുന്നില്ലേ. ഹലോ, ഹലോ, ഹലോ. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലേ, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആകെ ഒരു മുറിയേ ഉള്ളൂ. മുകളിൽ ഓണറാണ്, ആ പോർഷൻ ഓണർ ആർക്കും റെന്റിനോടുത്തേക്കുക. ആ റൂമിൽ ഇവര് കിടക്കട്ടെ, നമുക്കിവിടെ വിശാലമായ ഹാളല്ലേ. അയ്യോ, അത് വേണ്ട, ഞങ്ങൾ ഇവിടെ കിടന്നോളാം അല്ലേ. അതൊരു കുഴപ്പമല്ലേ? അത് കുഴപ്പമാവും, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അയ്യോ, ആദ്യം എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആ മതിലേലെ പൊടിയും അസുഖം എന്തെങ്കിലും ഉണ്ടോ? പ്രിയക്ക് ഒരു ചെറിയ അസുഖമുണ്ട്. ന്യൂക്ലിയർ ബോംബ് വീണ് കഴിഞ്ഞാലും പ്രിയക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കുറച്ച് പൊടി പറ്റിയ അല്ലെങ്കിൽ വെച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുക, അത് സഹിക്കില്ല. ഇത്ര വൃത്തി കൂടിയ ഒരു ഭാര്യ ആയതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് അടുക്കാറേ ഇല്ല. ഹലോ.